നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമാ സിനിമ എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് നിങ്ങളുമായി സംസാരിക്കണമെന്ന് കരുതി ചെയ്യുന്ന ഒരു വീഡിയോയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഫാൻസുകാരാണ് ഈ പറഞ്ഞ നായകന്മാരെ എല്ലാവരെയും അവരുടെ ഇന്ന് കാണുന്ന വളർച്ചയ്ക്ക് കാരണമായ സെറ്റപ്പിലേക്ക് എത്തിയത്. അതായത് വലിയ സൂപ്പർ സ്റ്റാർ മെഗാസ്റ്റാർ റേഞ്ചിൽ നിൽക്കുന്ന നടന്മാരുടെ കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അവർക്ക് പലപ്പോഴായിട്ട് കോംപ്രമൈസ് ചെയ്യേണ്ടി വരുന്ന അവരുടെ കഥാപാത്രങ്ങളുടെ കാര്യത്തിലെല്ലാം സംസാരിച്ചു വരുന്നത്. കഴിഞ്ഞ 10 വർഷമായിട്ട് നമ്മൾ മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെയും സിനിമകൾ എടുത്തു നോക്കുകയാണെങ്കിൽ അവരുടെ ലൈഫിൽ അവർ സ്റ്റാർട്ട് ചെയ്ത സമയങ്ങളിൽ, അല്ലെങ്കിൽ 80s അല്ലെങ്കിൽ 90s പകുതി വരെയുള്ള സമയങ്ങളിലെല്ലാം ഇവർ ചെയ്തുകൊണ്ടിരുന്ന കഥാപാത്രങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. അതായത് മികച്ച കഥാപാത്രങ്ങളെ, മികച്ച മാസ് സിനിമകൾ ചെയ്യുന്നതോടൊപ്പം തന്നെ മികച്ച കഥാപാത്രങ്ങളെ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് അവരുടെ സിനിമാ ജീവിതം വളരെ മനോഹരമാക്കി തീർക്കാൻ ഇവർ രണ്ടുപേരും ശ്രമിച്ചിരുന്നു. വളരെ വിദഗ്ധമായി തന്നെ ഇവർ അതുപോലുള്ള സിനിമകൾക്ക് ഡേറ്റ് കൊടുത്തിരുന്നു. വിദഗ്ധം എന്നുള്ള വാക്ക് ഉപയോഗിക്കാൻ കാരണം 2-3 മാസ സിനിമകൾ അല്ലെങ്കിൽ ഒരു 2-3 ഫാമിലി ഓറിയന്റഡ് ആയിട്ടുള്ള സിനിമകളൊക്കെ കഴിയുന്ന സമയത്ത് ഒരു ഗ്യാപ്പ് പോലെ ഒരു ആർട്ട് സിനിമ അല്ലെങ്കിൽ ഒരു അവാർഡ് പടം എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു സിനിമയ്ക്ക് വേണ്ടി അവർ ഡേറ്റ് കൊടുത്തിരുന്നു. എന്നാൽ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് നമ്മൾ നോക്കിയാണ്, കഴിഞ്ഞ ഒരു 20 വർഷം തന്നെ എടുത്തോളൂ, 20 വർഷത്തിനിടയിൽ മോഹൻലാലിന്റേതായി അതേപോലെയുള്ള അല്ലെങ്കിൽ അതിനോട് ചേരുന്ന രീതിയിലുള്ള സിനിമകളുടെ എണ്ണം വളരെ കുറവാണ്. മമ്മൂട്ടിയുടെയും സിനിമകളുടെ ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ അതുപോലെയുള്ള സിനിമകളുടെ എണ്ണം കുറവാണ്. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് 10 വർഷത്തേക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മോഹൻലാലിന് ഒരു സിനിമ പോലും ഇല്ല അതുപോലെയുള്ളത് എന്നുള്ളത് കാണാൻ സാധിക്കും. മമ്മൂട്ടിക്ക് പിന്നെയും 1-2 സിനിമകളുണ്ട്. എന്നാൽ കഴിഞ്ഞ 5 വർഷമായിട്ട് മലയാളത്തിൽ ഈ പറഞ്ഞ 2 നടന്മാർക്കും വലിയ കാര്യമായിട്ട് ഇതുപോലെയുള്ള സിനിമകൾക്ക് ചിന്തിക്കാൻ പോലും സാധിച്ചിട്ടില്ല. ഇത് എവിടേക്കാണ് ഇവരുടെ പോക്ക് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ആഗ്രഹിച്ചത്. അത് നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. വലിയ കണ്ടൻറ് ഒന്നും ഇല്ലാത്ത വീഡിയോയാണ്. ഒരു സംശയം പോലെ അല്ലെങ്കിൽ ഒരു ചിന്ത പോലെ മാത്രമേ ഈ വീഡിയോയെ കാണേണ്ടതുള്ളൂ. ഒരു കാര്യം ഉറപ്പ് പറയാൻ സാധിക്കും, ഈ ഫാൻസിന് വേണ്ടിയുള്ള സിനിമകളിൽ മാത്രം ഒതുങ്ങിപ്പോവാതെ ഈ നടന്മാർ വീണ്ടും പഴയതുപോലുള്ള മികച്ച കഥാപാത്രങ്ങളിലൂടെ ശക്തമായി തന്നെ സിനിമയെ സജീവമാക്കി നിർത്തണമെന്നൊരു ആഗ്രഹമുണ്ട്. പലപ്പോഴും കലാമൂല്യമുള്ള സിനിമകൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഫാൻസുകാർ വിലയിരുത്തുന്ന സിനിമകളെല്ലാം ഒരു പക്ക കൊമേഴ്ഷ്യൽ സിനിമകൾ തന്നെയാണ്. അവർ അതിനകത്ത് കഥാപാത്രത്തിന് കുറച്ചുകൂടി ഡെപ്ത്തുള്ള അല്ലെങ്കിൽ അഭിനയ പ്രാധാന്യമുള്ള കഥാപാത്രങ്ങളായി മാറി എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ മികച്ച രീതിയിലുള്ള സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന, ഇന്റർനാഷണൽ ലെവലിൽ ശ്രദ്ധിക്കപ്പെടുന്ന സിനിമകൾ ചെയ്യുന്ന സംവിധായകരാരും തന്നെ ഇപ്പോൾ കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് ഈ മോഹൻലാലിന്റെയോ മമ്മൂട്ടിയുടെയോ സിനിമകൾ ചെയ്യുന്നില്ല എന്നുള്ളതും ഇവിടെ എടുത്തു പറയേണ്ടതാണ്. അവർ അല്ലെങ്കിൽ ഒന്നുകിൽ അവരെ ഈ താരങ്ങൾ ഒഴിവാക്കുന്നു, അല്ലെങ്കിൽ ഈ താരങ്ങളെ അവർ ഒഴിവാക്കുന്നു. എന്തായിരിക്കും അതിന്റെ കാരണം എന്നുള്ളത് വലിയ ഒരു ചോദ്യം തന്നെയാണ്. എനിക്കതിന് ഒരു പ്രത്യേകിച്ച് ഉത്തരമൊന്നും കിട്ടുന്നില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, എന്താണ് അതിനുള്ള ഒരു കാരണമായി നിങ്ങൾ കാണുന്നത്? താഴെ കമന്റ് ചെയ്യുക. നന്ദി, നമസ്കാരം.